ഇൻ ഉരീദു ഇല്ല ലിസ്ലാഹ മസ്തത്തഅ്തു വമാ തൗഫീഖി ഇല്ല ബില്ലാ അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറയിലെ 124 വരെയുള്ള ആയത്തുകളാണ് നാം അർത്ഥസഹിതം മനസ്സിലാക്കിയത്. ഇനി 125-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ جَعَلْنَا الْبَيْتَ مَثَابَةً لِّلنَّاسِ وَأَمْنًا وَاتَّخِذُوا مِن مَّقَامِ إِبْرَاهِيمَ مُصَلًّى وَأَحْدِنَا إِلَى إِبْرَاهِيمَ وَإِسْمَاعِيلَ أَن طَهِّرَا بَيْتِيَ لِلطَّائِفِينَ وَالْعَاكِفِينَ وَالرُّكَّعِ السُّجُودِ وَإِذْ جَعَلْنَا الْبَيْتَ مَثَابَةً لِلنَّاسِ. ഈ വീടിനെ നാം ആക്കി ജനങ്ങൾക്കുള്ള സംഗമ സ്ഥാനം, വരാനും പോകാനും പിന്നീട് വരാനുമൊക്കെ പറ്റുന്ന ജനങ്ങളുടെ സംഗമ സങ്കേതമാക്കി നാം അതിനെ മാറ്റി. വ അമ്നൻ, നിർഭയ കേന്ദ്രമാക്കിയിട്ടും. വത്തഹിദു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. ഇബ്രാഹീം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനാ സ്ഥലത്തിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലമായി സ്വീകരിക്കുക, ആരാധനാ സ്ഥലമായി സ്വീകരിക്കുക. വ അഹദന ഇല ഇബ്രാഹീമ വ ഇസ്മായില. ഇബ്രാഹീമിനോടും ഇസ്മായിലിനോടും നാം കരാർ ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അൻ തൊഹിറ ബൈത്തിയ, എൻ്റെ വീട് ശുദ്ധമായി സൂക്ഷിക്കാൻ, ശുദ്ധീകരിക്കാൻ. ലി ത്വാഇഫീന, അവിടെ തവാഫ് ചെയ്യാൻ വരുന്നവർക്കും. വൽ ആക്കിഫീന, അവിടെ ഭജനമിരിക്കാൻ വരുന്നവർക്കും. വർ റുക്കഈ, റുക്കൂ ചെയ്യാൻ വരുന്നവർക്കും. അസ്സുജൂദ്, സുജൂദ് ചെയ്യാൻ വരുന്നവർക്കും. അപ്പം നമസ്കരിക്കാനും ഭജനമിരിക്കാനും ഈ വീടിനെ പ്രദക്ഷിണം വെക്കാനും വരുന്നവർക്ക് വേണ്ടി ആ ഭവനം വൃത്തിയാക്കി സൂക്ഷിക്കണം എന്നും നാം അവരോട്, ഇബ്രാഹീമിനോടും ഇസ്മായിലിനോടും കൽപ്പിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരുടെ ഒരു അവകാശവാദത്തെ ചില ചരിത്ര സംഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യുകയാണ്. ജൂതന്മാർ പറഞ്ഞിരുന്നത്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്, അഷ്ഷഅബുൽ മുഖ്താർ, ഞങ്ങളെ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തതാണ്. നഹ്നു അബ്നാ ഉല്ലാഹി വ അഹിബ്ബാ ഉ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമാണ്. ഞങ്ങൾക്ക് നരകമൊന്നും കിട്ടുകയില്ല, അഥവാ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തതിൻ്റെ പേരിൽ നരകം ഞങ്ങൾക്ക് വിധിക്കുകയാണെങ്കിൽ തന്നെ, ലൻ തമസ്സനന്നാറു ഇല്ല അയ്യാമം മഅദൂദാത്, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ, അഥവാ ഇനി ഞങ്ങൾ നരകത്തിൽ കിടക്കേണ്ടി വരികയാണെങ്കിലും കിടക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള അവകാശവാദത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ചരിത്ര സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഖണ്ഡിക്കുകയാണ്. ഒന്നാമതായി, നിങ്ങൾ ഇസ്രയേലിൻ്റെ സന്തതികളാണ് എന്ന് പറയുന്നതിന് മുമ്പേ ഇസ്രയേലിൻ്റെ പിതാവ് അഥവാ യാക്കൂബിൻ്റെ പിതാവ് ഇസ്ഹാഖ്, ഇസ്ഹാഖിൻ്റെ പിതാവ് ഇബ്രാഹീം അല്ലെങ്കിൽ അബ്രഹാം, ഈ അബ്രഹാം പ്രവാചകൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാമോ?
നിങ്ങളിപ്പോൾ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്, ഞങ്ങളുടെ കേന്ദ്രം ഈ ബൈത്തുൽ മഖ്ദിസ്, ഈ മസ്ജിദുൽ അഖ്സ, ഇതാണ് ഏറ്റവും പുരാതനമായ ആരാധനാലയം, ഇതാണ് പ്രവാചകന്മാരുടെ നാട് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. എന്നാൽ ഇബ്രാഹിം നബിയുടെ ചരിത്രം നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരീക്ഷിച്ചതും അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ലോക നായകത്വം നൽകിയതും ജനനായകൻ എന്ന പദവി നൽകിയതും അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞു, ഈ ആദർശം എന്ന് പറയുന്നത് ജന്മനാൽ കിട്ടുന്നതല്ല, കർമ്മണാൽ കിട്ടുന്നതാണ്. നിങ്ങൾ ഇസ്രയേലിൻ്റെ സന്തതികളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇസ്ലാമിൻ്റെ അനന്തരാവകാശികളാകുന്നില്ല. ഇസ്ലാമിൻ്റെ അനന്തരാവകാശികളാവണമെങ്കിൽ നിങ്ങൾ കർമ്മം ചെയ്യണം. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ആദർശമാണ്. ആദർശമൊരിക്കലും ജന്മനാൽ കിട്ടുകയില്ല, അത് നിങ്ങൾ സ്വയം ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറിഞ്ഞ് സ്വീകരിക്കണം. അപ്പോൾ നിങ്ങൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ, എന്നിട്ട് നല്ലവരായി നടന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, ഇസ്രായേലിൻ്റെ പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന പ്രത്യേകം ഉദ്ധരിച്ചത്. ഇബ്രാഹിം നബി പറഞ്ഞു, എൻ്റെ വമിൻ ദുര്രിയത്തി, എൻ്റെ തലമുറകൾക്കും ഈ അനുഗ്രഹം കിട്ടുമോ, പ്രവാചകത്വമെന്ന നേതൃത്വമെന്ന ഈ അനുഗ്രഹം കിട്ടുമോ? അല്ലാഹു എന്താ പറഞ്ഞത്? ലാ യനാലു അഹദുല്ലാലിമീൻ, കിട്ടില്ല. അക്രമികളാണെങ്കിൽ കിട്ടില്ല. അപ്പോൾ ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരകളിൽ അക്രമികളും ധിക്കാരികളും നിഷേധികളുമായ ആളുകൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി കണ്ടുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞത്, ലാ യനാലു അഹദുല്ലാലിമീൻ, അക്രമികൾക്ക് എൻ്റെ ഈ വാഗ്ദാനം ബാധകമല്ല, എൻ്റെ ഈ സമ്മാനം കിട്ടുകയില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് മാത്രമല്ല, ആദ്യമായി ഭൂമിയിൽ ഉണ്ടാക്കപ്പെട്ട ഭവനം നിങ്ങളുടെ ബൈത്തുൽ മഖ്ദിസ് അല്ല, ജെറൂസലമിലുള്ള ഈ ആരാധനാലയമല്ല, ഇത് ഇബ്രാഹിം നബി ഉണ്ടാക്കിയതുമല്ല. അവിടെയുള്ള ജെറൂസലമിലുള്ള ബൈത്തുൽ മുഖദ്ദസ് അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസ് അല്ലെങ്കിൽ അൽ മസ്ജിദുൽ അഖ്സ എന്നൊക്കെ പറയുന്ന ആ ആരാധനാലയവും പൗരാണികമാണ്, വളരെ പണ്ടൊക്കെ പണ്ടേ ഉണ്ടാക്കിയതാണ്. പക്ഷേ അത് ദാവൂദ് നബിയും സുലൈമാൻ നബി അലൈഹിമസ്സലാം അവർ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയത്. അതിനു മുമ്പേ ആരാധനാലയം ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. അതെവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന ഔവല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്ക, മക്കയിലുണ്ടാക്കിയ ആരാധനാലയമാണ് ഏറ്റവും പുരാതനമായ ആരാധനാലയം. ഏറ്റവും പുരാതനമായ ആരാധനാലയം ബക്കയിലുള്ള അല്ലെങ്കിൽ മക്കയിലുള്ള മസ്ജിദുൽ ഹറാമാണ് എന്ന് സൂറത്തു ആലു ഇംറാനിൽ 96-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തി. ഇനി അതിൻ്റെ തൊട്ടടുത്ത ആയത്ത് 125-ാമത്തെ, അതായത് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ആയത്ത്, ഇതിൻ്റെ തുടക്കം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. വൈദ് ജഅൽനൽ ബൈത മസാബത ലിന്നാസ്, വീടിനെ, ഈ വീട് എന്ന് പറയുമ്പോൾ ബൈത്ത് എന്ന് പറയുന്നത് സാധാരണത്തിൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട് എന്നാണ്. അൽ ബൈത്ത് എന്ന് ഖുർആനിൽ പ്രയോഗിക്കുമ്പോൾ അത് ബൈത്തുല്ലാ, അള്ളാഹുവിൻ്റെ വീട്. ബൈത്തീ, എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ആ പരാമർശിക്കുന്ന വീടാണ് അൽ ബൈത്ത്. അപ്പോൾ ഇനി വേറൊരു സംഭവം അള്ളാഹു ഓർമ്മപ്പെടുത്തണം. ആദ്യം ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച സംഭവം ഓർമ്മപ്പെടുത്തി. ഇനി വേറൊരു സംഭവം, നേരത്തെ പറഞ്ഞു ഇത് എന്ന് പറഞ്ഞാൽ ആ സംഭവം എന്നാണ്. എന്താണ് ഈ സംഭവം? وَإِذْ جَعَلْنَا الْبَيْتَ مَثَابَةً لِلنَّاسِ وَأَمْنًا, ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് സംഗമിക്കാവുന്ന ഒരു കേന്ദ്രമാക്കി അതിനെ മാറ്റി. وَأَمْنًا, സുരക്ഷിത സ്ഥലവുമാക്കി മാറ്റി. ഈ മസാബത്തും അമ്നും നമ്മൾ പറഞ്ഞു, അവർക്കവിടെ ജീവിക്കാനാവശ്യമായ സുരക്ഷിതത്വം, പ്രാർത്ഥനയ്ക്കാവശ്യമായ സമാധാനം, ഇതെല്ലാം അവിടെ നാം ഉണ്ടാക്കി. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വത്തഹിദു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല, അല്ലാഹുവിൻ്റെ കൽപ്പന, നിങ്ങൾ ഇബ്രാഹീമിൻ്റെ മഖാമിനെ അല്ലെങ്കിൽ മഖാമിൽ നിന്നുള്ള സ്ഥലത്തെ നിങ്ങൾ പ്രാർത്ഥനാ സ്ഥലമായി നിങ്ങൾ എടുക്കുക. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഒരു ചോദ്യം വരും, എന്താണ് ഈ മഖാമു ഇബ്രാഹീം? നിങ്ങൾ മിക്ക ആളുകളും
ഒരു പക്ഷേ ഹജ്ജിനോ ഉംറക്കോ പോയി ഹറം കണ്ടതായിരിക്കും. അവിടെ മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട് ഒരു ചില്ല് കൂട്ടിൽ ഒരു കല്ല് കണ്ടിട്ടുണ്ടാവും അല്ലേ. എന്താണ് ഈ മഖാം ഇബ്രാഹിം? മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞതിന് പ്രധാനമായും രണ്ട് വ്യാഖ്യാനങ്ങളാണുള്ളത്. ഒന്ന്, നമ്മളൊക്കെ കണ്ടിട്ടുള്ളതുപോലെയുള്ള ആ കല്ല്, അതിൽ ഒരു വലിയ ഒരു പാദത്തിൻ്റെ ഒരു അടയാളവും കാണാം. അതിനെക്കുറിച്ച് രണ്ടഭിപ്രായമാണുള്ളത്. ഒന്ന്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ ചവിട്ട് നിന്ന് നിന്ന് കുഴിഞ്ഞു പോയതാണ്. മറ്റൊരഭിപ്രായം, കാല് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം നബി ആ കല്ലിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കാലിൻ്റെ ആ സ്ഥലത്ത് അവിടെ ഇങ്ങനെ കാല് ഉറപ്പിച്ച് വച്ചതായിരുന്നു. എന്തായിരുന്നാലും കഅബ പണിയുമ്പോൾ ഉയരത്തിലേക്ക് കല്ലെടുത്ത് വെക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു കല്ലായിരുന്നു അത്. അതിന് മഖാമു ഇബ്രാഹിം എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു ആ ഒരു ശിലയുടെ ആ ഭാഗം, ആ ശില, ആ കല്ല് അവിടെ ചില്ലുകൂട്ടിൽ കാണാം. ഇതാണ് മഖാം ഇബ്രാഹിം എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ഒരു ചിത്രം. എന്നാൽ മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഖുർആനിൽ പറഞ്ഞ മഖാം ഇബ്രാഹിം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച, ജീവിച്ച ആ സ്ഥലം, അഥവാ കഅബയും കഅബയുടെ പരിസര പ്രദേശവും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് മറ്റൊരു വ്യാഖ്യാനം. കാമ എന്നതിൽ നിന്നാണ് മഖാമുണ്ടായിട്ടുള്ളത്. കാമ എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്നു എന്നാണ്, എഴുന്നേറ്റ് നിന്നു. മഖാം എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന സ്ഥലം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എഴുന്നേറ്റ് നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്ത ആ സ്ഥലത്തിനാണ് മഖാം എന്ന് പറയുക എന്നാണ് മറ്റൊരു വ്യാഖ്യാനം. അപ്പോൾ ഇവിടെ മഖാം ഇബ്രാഹിമിനെ നിങ്ങൾ പ്രാർത്ഥനാ സ്ഥലമായി എടുക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു കല്ല് മാത്രമാണ് എന്ന് പറയുന്ന വ്യാഖ്യാനം അത്ര ഫിറ്റാവില്ല. കാരണം അത് കല്ലിന്മേൽ പോരാക്ക് പോലും നമസ്കരിക്കാൻ പറ്റില്ല. പിന്നെ ആ കല്ലിൻ്റെ പിന്നിലാണെങ്കിൽ പോലും കുറച്ചാൾക്കാർക്ക് നമസ്കരിക്കാൻ പറ്റുള്ളൂ. അപ്പം വത്തഹിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല എന്നിവിടെ അള്ളാഹു പറഞ്ഞതിൻ്റെ അർത്ഥം ഹറം എന്ന് പറയുന്ന മസ്ജിദുൽ ഹറാം, ആ പരിസരം മുഴുവനാണ് അവിടെ നിങ്ങൾ നമസ്കരിക്കാവുന്ന, പ്രാർത്ഥിക്കാവുന്ന കേന്ദ്രമാക്കി ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞ വ്യാഖ്യാനമായിരിക്കാം കൂടുതൽ ശരി അള്ളാഹു അലം. മറ്റൊരു വ്യാഖ്യാനവും കാണുന്നുണ്ട്, അത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ പറഞ്ഞ ഈ കല്ലുമായിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളൊക്കെ നമസ്കരിക്കാതെ മാറ്റിവെക്കുമായിരുന്നു. അപ്പോൾ കഅബയുടെ തൊട്ട പരിസര പ്രദേശത്ത് കുറച്ച് ഭാഗം കാലിയാണ്. ഈ മഖാമു ഇബ്രാഹിമിൻ്റെ ആ ഭാഗം കാലിയായിട്ടിട്ടിരുന്നു. അപ്പോൾ അതൊരു ഒരു നമസ്കരിക്കുമ്പോൾ കുറച്ചു ഭാഗം മാത്രം ഇങ്ങനെ കാലിയായി കിടക്കുന്നത് കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലാ നത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, അല്ല നമുക്ക് ഈ മഖാമി ഇബ്രാഹിമും നമുക്ക് എന്തായി നമസ്കാര സ്ഥലമായിട്ട് എടുത്തുകൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, നിങ്ങൾ ആ മഖാമു ഇബ്രാഹിമിനെ നമസ്കാര സ്ഥലമായി എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞതാണ് എന്ന വ്യാഖ്യാനവും ഉണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തിന് അനുകൂലമായി പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട കുറേ സംഭവങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു സംഭവമായി ചില പണ്ഡിതന്മാർ ഇതിനെ എണ്ണുന്നുണ്ട്. എന്തായിരുന്നാലും മക്കയിൽ കഅബയും കഅബയുടെ പരിസര പ്രദേശങ്ങളുമാണ് മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം താമസിച്ച, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച, എഴുന്നേറ്റ് നിന്ന ആ സ്ഥലം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇനി മുസല്ല എന്ന് പറഞ്ഞാൽ എന്താ മുസല്ല? നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു മുസല്ല ഉണ്ട്. മുസല്ല എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന സ്ഥലം. സല്ല എന്ന് പറഞ്ഞാൽ ഒരർത്ഥം നമസ്കരിച്ചു എന്നാണ്, വേറൊരർത്ഥം പ്രാർത്ഥിച്ചു എന്നാണ്. ഇപ്പോൾ നബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അതെന്താണ് നമുക്കറിയാം, അത് നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് അല്ലേ. എന്നാൽ സ്വലാത്ത് എന്ന് സാധാരണഗതിയിൽ നമ്മൾ പറയുമ്പോൾ അതിനർത്ഥം അള്ളാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാമിൽ തുടങ്ങി സലാമിൽ അവസാനിക്കുന്ന ഒരു നമസ്കാരം എന്ന കർമ്മമുണ്ടല്ലോ, അതിനും സ്വലാത്ത് എന്ന് പറയും. സ്വലാത്ത് എന്ന പദത്തിന് ഈ നമസ്കാരം എന്ന് നമ്മൾ നമ്മുടെ ഈ അനുഷ്ഠാന കർമ്മം മാത്രമല്ല പ്രാർത്ഥന എന്ന അർത്ഥത്തിലും സ്വലാത്ത്, സ്വല്ല എന്ന പദം പ്രയോഗിക്കും. എന്നാൽ ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഈ സ്ഥലം നിങ്ങളും പ്രാർത്ഥനാ സ്ഥലമായി സ്വീകരിക്കുക എന്നാണ്. അപ്പോൾ എന്തിനാണ് കഅബ ഉണ്ടാക്കിയത്?
കഅബ ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം തന്നെ ഇവിടെ വ്യക്തമാകുന്നു. ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നിനുമല്ല. വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, നിങ്ങൾ ഈ ഇബ്രാഹിം നബി ഉണ്ടാക്കിയ ഈ സ്ഥലവും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അത് പ്രാർത്ഥനാ സ്ഥലമാണ്, നമസ്കാര സ്ഥലമാണ്. ഇത് ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥനയുടെ ഉത്തരം കൂടിയാണ്. ഇബ്രാഹിം നബി തൻ്റെ ഭാര്യയെയും മകനെയും മക്കയിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അള്ളാഹുവിനോട് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് സൂറത്തു ഇബ്രാഹിമിൽ. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം. ഇതാ നിന്റെ വീടിൻ്റെ അടുത്ത്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അത്, അവിടെ ഒരു വീടിൻ്റെ അടയാളം മുമ്പ് ഉണ്ടായിരുന്നു എന്നതിൻ്റെ കൂടി ഒരു തെളിവാണത്. അവരവിടെ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഇബ്രാഹിം നബി പറയും, ഇതാ നിൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ ഭാര്യയെയും മക്കളെയും എൻ്റെ കുടുംബത്തേക്ക് ഞാനിതാ ഉപേക്ഷിച്ചു പോകുന്നു, ഇവിടെ ഭക്ഷണമൊന്നുമില്ല വെള്ളമൊന്നുമില്ല, എന്നാലും ഞാനിവിടെ നിന്നെ ഏൽപ്പിച്ചവർ പോവുകയാണ് എന്നിട്ട് പറയണം. എന്തിനാണ്? ലിയു റബ്ബനാ ലിയുഖീമുസ്സല, അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി, നമസ്കരിക്കാൻ വേണ്ടി. അപ്പം കഅബ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ തൻ്റെ ഭാര്യയെയും മകനെയും വിട്ടേച്ചു പോകുമ്പോൾ ഇവിടെ ഒരു തലമുറ ഉണ്ടാകണം, ഇവിടെ ഒരു നാട്, ഈ നാട് വളർന്നു വരണം. എന്തിന്? നമസ്കരിക്കാൻ. അപ്പം നമസ്കാര സ്ഥലമായി ഇതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു തലമുറ ഉണ്ടാകണം എന്ന്, ഇവിടെ ഒരു 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 പിന്നെ സമൂഹമുണ്ടാകണം എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നത് എന്ന് ഈ സൂറത്തു ഇബ്രാഹിമിലെ 37-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതാല ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, വ അഹിദിനാ, അഹദ് എന്ന് പറഞ്ഞാൽ കരാർ എന്നാണ്. വ അഹിദിനാ ഇലാ ഇബ്രാഹിമ വ ഇസ്മായില, ഇബ്രാഹീമിനോടും ഇസ്മായിലിനോടും നാം കരാർ വാങ്ങി, അവരോട് നാം കൽപ്പിച്ചു എന്നർത്ഥം. ഇങ്ങനെ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞ് ഒരു എഗ്രിമെൻറ്റിൽ എത്തുന്നതിനാണ് അഹിദ. അഹിദിനാ, നാം ഒരു കരാറിലെത്തി, ഇബ്രാഹീമിനോടും ഇസ്മായിലുമായും നമ്മളൊരു കരാറിലെത്തി. എന്താണ് കരാർ? അൻ തൊഹിറ, അവർ രണ്ടുപേരും ശുദ്ധീകരിക്കണം. ബൈത്തി, എൻ്റെ വീടിനെ അഥവാ കഅബയെ. അൻ തൊഹിറ ബൈത്തിയ ലിത്തായിഫീന, തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടി. വൽ ആക്കിഫീന, അവിടെ വന്ന് ഭജനമിരിക്കുന്നവർക്ക് വേണ്ടി. വ റുക്കഈ, അതുപോലെ തന്നെ റുക്കുഉ ചെയ്യുന്നവർക്ക് വേണ്ടി. അസ്സുജൂദ്, സുജൂദ് ചെയ്യുന്നവർക്കും. മൂന്ന് കാര്യം ഇപ്പോൾ ഇവിടെ പറഞ്ഞു. മൂന്ന് കാര്യത്തിനാണ് കഅബയിലേക്ക് ആൾ വരിക. ഒന്ന്, തവാഫ് ചെയ്യാൻ. രണ്ട്, ഇഹ്തികാഫിന്. മൂന്ന്, നമസ്കരിക്കാൻ. നമസ്കാരത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അർ റുക്കഉ സുജൂദ് എന്ന് പറഞ്ഞത്. നമസ്കാരത്തിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, റുക്കുഉം സുജൂദും ചെയ്യുന്നവർ. അപ്പോൾ ഈ കഅബയെ ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും ഉണ്ടാക്കിയിട്ട് പറഞ്ഞത്, ഇത് നിങ്ങൾ ശുദ്ധീകരിക്കണം, ഇവിടെ മാലിന്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. മാലിന്യങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ടർത്ഥത്തിലുള്ള മാലിന്യങ്ങളും ബാധകമാണ്. അവിടെ വൃത്തികേടുകൾ, ചപ്പ്, ചവർ, ഇതൊന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. ഒപ്പം തന്നെ ശിർക്ക് എന്ന് പറയുന്ന മാലിന്യം അവിടെ ഉണ്ടാകാൻ പാടില്ല. പക്ഷേ പിൽക്കാലത്ത് കഅബ ശിർക്കിൻ്റെ കേന്ദ്രമായി മാറി എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. 300-ലധികം വിഗ്രഹങ്ങൾ കഅബയിലും കഅബയുടെ പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. വിഗ്രഹാരാധനക്കെതിരെ പടവരുതിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വരെ ചിത്രവും വിഗ്രഹങ്ങളുമൊക്കെ അവർക്ക് ഒത്തിവെച്ചിട്ടുണ്ടായിരുന്നു അത്രേ പിൽക്കാലത്ത്. അങ്ങനെ പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയും കഅബയെ മോചിപ്പിക്കുകയും മക്ക മോചിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പിന്നീടത് അത്തരത്തിലുള്ള ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും അള്ളാഹു പറഞ്ഞു, നമസ്കരിക്കാൻ വരുന്നവർക്ക്, അവിടെ ഇഹ്തികാഫിരിക്കാൻ വരുന്നവർക്ക്, തവാഫ് ചെയ്യാൻ വരുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ഇപ്പോഴും ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും, വളരെ ഓരോ മിനിറ്റിലും ഇങ്ങനെ തുടക്കാൻ ആളുണ്ടാവും. എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് സ്വല്പം വെള്ളം വീണാൽ ഉടനെത്തും അത് തുടക്കാനാൾ. അന്ന് മുതൽ ഇന്ന് വരെ ശുചീകരണം, ശുദ്ധീകരണം നടക്കുന്നു. ഈ അടുത്ത് മരണപ്പെട്ട സൈമൺ മാസ്റ്റർ, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്,
ഞാൻ മുസ്ലിം ആരാധനാലയങ്ങളിൽ മുസ്ലിം പള്ളികളിൽ പോയപ്പോൾ കണ്ട ഒരു കാഴ്ച എന്നെ വല്ലാതെ ആകർഷിച്ചു. ഞാൻ ക്രിസ്ത്യൻ പള്ളികളിൽ പോവാറുണ്ട്. അവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ബെഞ്ച് ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സിമെൻറ്റ് കൊണ്ട് ഇങ്ങനെ ബെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആളുകൾ അതിലിങ്ങനെ ഇരുന്നിട്ട് കാലുമ്മ കാല് കയറ്റി വെച്ചിട്ട് ഷൂ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരുതരം സിനിമാ തിയേറ്ററിൽ ഇരിക്കുന്നത് പോലെയാണ് ആളുകൾ പള്ളിയിൽ വരുന്നത്. എന്നിട്ട് അവിടെ അവരുടെ പുരോഹിതൻ എന്തോ ഒരു പ്രാർത്ഥന വായിക്കും, ഇതുവരെ ഇങ്ങനെ കാണുക കേൾക്കുക എന്നതല്ലാതെ വേറൊന്നുമില്ല. പക്ഷെ മുസ്ലിം പള്ളികളിൽ പോകുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, അവർ പള്ളിയിലേക്ക് കടക്കുന്നതിന് മുമ്പേ അവർ ശുചിയാകുന്നു, ശുദ്ധീകരിക്കുന്നു, കയ്യും കാലും മുഖവുമൊക്കെ കഴുകിയിട്ടേ അങ്ങോട്ട് കിടക്കും. ചെരുപ്പ് പള്ളിയുടെ അകത്തേക്ക് കയറ്റില്ല, ചെരുപ്പ് ഷൂ ഒക്കെ പുറത്തു വെക്കും. പള്ളിയുടെ അകത്തേക്ക് കയറിയ കുറേ ആൾക്കാർ അവിടെ, കുറേ ആൾക്കാർ ഇവിടെ തോന്നിയതുപോലെയല്ല. അവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ലീഡർ മുന്നിലുണ്ടാകും, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കും. ലീഡർ പ്രാർത്ഥിക്കുക, ബാക്കിയുള്ളവരൊക്കെ നോക്കി നിൽക്കുകയല്ല. ലീഡർ എന്താണോ ചെയ്യുന്നത് അതൊക്കെ ബാക്കിയുള്ളവരും ചെയ്യുന്നു, എല്ലാവരും അതിൽ പങ്കാളികളാകുന്നു. ഇത് എന്നെ വളരെയധികം ആകർഷിച്ചു, അതെന്നെ ഇസ്ലാമിലേക്ക് എത്തിക്കുന്നതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നവർക്ക്, അവിടെ റമദാനിലൊക്കെ നിങ്ങൾ ഹറമിലൊന്ന് പോയി നോക്കിയാൽ അറിയാം, ഈ ഇഹ്തികാഫ് എന്ന് പറയുന്നതിൻ്റെ മധുരം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അവിടെ എല്ലാ അർത്ഥത്തിലും നമ്മളവിടെ ളുയൂഫുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അതിഥികളായിരിക്കും. അവിടെ ആ പള്ളിയിൽ ആയിരിക്കും മിക്കവാറും 24 മണിക്കൂറിൽ അധിക സമയവും ആളുകൾ പള്ളിയിൽ തന്നെ ആയിരിക്കും. ഒന്ന് ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകും, വളരെ അനിവാര്യമാണെങ്കിൽ മൂത്രമൊഴിക്കാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്കോ പുറത്തേക്ക് പോകും. അല്ലാത്ത സമയങ്ങളിലൊക്കെ പള്ളിയിലാണ്. അപ്പം അങ്ങനെ വരുന്നവർക്ക് ഒരു തടസ്സം ഉണ്ടാവരുത്, വളരെ വൃത്തിയായി ഇത് സൂക്ഷിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞു, അൻ തഹിറ ബൈത്തി അലി ത്വാഇഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്. റുക്കൂ ചെയ്യുന്നവരുടെ റാക്കി എന്നതിൻ്റെ ജമ്മാണ് റുക്ക, സാജിദ് എന്നതിൻ്റെ ജമ്മാണ് അല്ലെങ്കിൽ പ്ലൂരലാണ് സുജൂദ് എന്ന് പറയുന്നത്. അപ്പോൾ റുക്കൾ അസുജൂദ് എന്ന് പറയുന്നത് റുക്കൂ ചെയ്യുന്നവരും സുജൂ അഥവാ നമസ്കരിക്കുന്നവർ, അതുപോലെ തന്നെ ഇഹ്തികാഫ് ഇരിക്കുന്നവർ, അതുപോലെ തന്നെ തവാഫ് ചെയ്യുന്നവർ, ഇവർക്ക് വേണ്ടി ഈ ഭവനം നീ വൃത്തിയായി ഭംഗിയായി നിങ്ങൾ രണ്ടുപേരും സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ശരി, അടുത്ത ആയത്ത് 126-ാമത്തെ ആയത്ത്, وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا بَلَدًا آمِنًا. ശരിക്കും ഈ പ്രാർത്ഥനയുടെ ഉത്തരം അതിന് മുകളിൽ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ പ്രാർത്ഥന ശേഷവും ഉത്തരം ആദ്യം കൊടുക്കും. എന്തായിരുന്നു ഉത്തരം? അള്ളാഹു അതിനെ പറഞ്ഞു, ഞാൻ വൈദ് ജഅൽനൽ ബൈത മസാബത്തൽ ലിന്നാസി വ അംന എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ വീടിനെ നാം ജനങ്ങൾക്ക് വരാവുന്ന സംഗമ കേന്ദ്രവുമാക്കി മാറ്റി, നിർഭയ സ്ഥലവുമാക്കി മാറ്റി എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വീടുണ്ടാക്കിയിട്ട് ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥന പിന്നെ അള്ളാഹു ഉദ്ധരിക്കുകയാണ്. എന്താണ് പ്രാർത്ഥന? വൈദ് കാല ഇബ്രാഹിം, ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വല്ലാത്ത പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഉത്തരം ഒരുപാട് ഒരുപാട് കാണാൻ പറ്റും നമുക്ക്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ. അതിനി വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് വിശദമായിട്ട് പറയാം. അന ദഅവത്തു അബി ഇബ്രാഹിം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതിൻ്റെ ഉത്തരം. ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതിൻ്റെ ഫലമാണ് മക്ക, മക്കയിലെ ജനവാസം, അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ നിർഭയത്വം, അവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. 14,000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ഇന്നും മക്കയിലും മക്കയുടെ പരിസര പ്രദേശങ്ങളിലും അനുഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന നിങ്ങൾ ഓർക്കുക. എന്താണ് പ്രാർത്ഥന? വൈദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, ഈ വീടിനെ ഒരു സുരക്ഷിതമായ നാടാക്കി നീ മാറ്റണമേ. ഏതൊരാളും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്, സുരക്ഷിതത്വമാണ്, ഒപ്പം സമൃദ്ധിയും. കഴിക്കാൻ വല്ലതും വേണം, സമാധാനത്തിൽ കിടന്നുറങ്ങാൻ സ്ഥലം വേണം. ഇതിനാണ് നമ്മൾ സാധാരണ ഭക്ഷണം, പാർപ്പിടം എന്ന് പറയുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന, പടച്ചവനെ ഈ നാടിന് പേടിയില്ലാതെ ആളുകൾക്ക് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു നാടാക്കി മാറ്റണേ. ഇതാണ് ഒന്നാമത്തെ പ്രാർത്ഥന.
അപ്പം ഈ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്, മക്കൾക്ക് വേണ്ടിയല്ല മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. ഈ നാടിനെ ഒരു സുരക്ഷിതമായ സ്ഥലമാക്കി മാറ്റണമേ. മക്കൾക്ക് ഒരുപാട് പേരുണ്ട്, അതിൽപ്പെട്ട ഒരു പേരാണ് അൽ ബലദുൽ അമീൻ. നമുക്ക് എല്ലാവർക്കും കാണാൻ തരുന്ന ഒരു സൂറത്തുണ്ട്, സൂറത്തു തീൻ. വത്തീൻ വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. അവിടെ വഹാദൽ ബലദിൽ അമീൻ, ഈ നിർഭയമായ നാടിനെ കൊണ്ട് തന്നെ സത്യം എന്ന് പറഞ്ഞത് മക്കയാണ്. അപ്പൊ അൽ ബലദുൽ അമീൻ എന്നത് മക്ക ഇവിടെ ഖുർആനിൽ തന്നെ പ്രയോഗിച്ചിട്ടുള്ള ഒരു പേരാണ്. ഉമ്മുൽ ഖുറ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, നഗരങ്ങളുടെ മാതാവ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കണം. കാരണം അന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുമ്പോൾ മക്കയിൽ ജനങ്ങളില്ല, ജീവജാലങ്ങളില്ല, സസ്യങ്ങളില്ല, വെള്ളമില്ല, വെറും പക്കാ മരുഭൂമി, ഒരു പുൽക്കൊടി പോലുമില്ലാത്ത മരുഭൂമി. ആ മരുഭൂമിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹുസുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, ഇതൊരു നല്ല നിർഭയമായ ഒരു നാടാക്കി മാറ്റണമേ. ഇബ്രാഹിം നബിയുടെ വേറൊരു പ്രാർത്ഥന ഇതേ രൂപത്തിൽ തന്നെ അള്ളാഹു സൂറത്ത് ഇബ്രാഹിമിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടെ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, അൽ എന്ന് ചേർത്തിട്ടുണ്ട്. ഇവിടെ റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെ എങ്ങനെയാണെന്നറിയോ? അവിടെ ഇതേ പ്രാർത്ഥന, വൈദ് ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, ഒരു അല്ല് ചേർത്തു. പണ്ഡിതന്മാർ ഇതിന് പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇവിടെ ആദ്യം തന്നെ വരുമ്പോൾ നാടുമില്ല, നഗരവുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, ഇതിനെ ഒരു നിർഭയമായ നാടാക്കി മാറ്റണമേ. റബ്ബി ജഅൽ ഹാദാ ബലദൻ, അതിന് നക്കിറ എന്ന് അറബി പറയാം, അല്ലി ചേർത്തിട്ടില്ല. ഇംഗ്ലീഷിൽ ദ എന്ന് പറയില്ല, ആ ദ ഇല്ല. പിന്നീട് പോയിട്ട് ഇവരെ കുറച്ച് അവർ താമസമൊക്കെ തുടങ്ങി, ആൾക്കാരൊക്കെ വന്നു, കുറച്ച് അളുമ്പാളൊക്കെ ആയപ്പോൾ പിന്നെ വന്നിട്ട് പറയണം, റബ്ബി ജഅൽ ഹാദാ ബലദ ആമിന, പടച്ചവനെ ഈ നാടിനെ, ഇപ്പം ആയി വരുന്നിട്ടുള്ള ഈ ജനങ്ങളൊക്കെ ആയി വന്നിട്ടുള്ള ഈ നാടിനെ ഒരു നിർഭയമായ നാടാക്കി മാറ്റണമേ. അതാണ് ബലദൻ അൽ ബലദീം തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ രണ്ട് പ്രാർത്ഥനയും, ഒന്ന് സൂറത്ത് ഇബ്രാഹിമിലും മറ്റൊന്ന് നമ്മൾ ഈ കാണുന്ന സൂറത്തുൽ ബക്കറയിലും. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗമാണ് നമ്മൾ പ്രത്യേകം ആലോചിക്കേണ്ടത്. അള്ളാഹുവിനോട് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, പിന്നെയോ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത് മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. വല്ലാത്തൊരു പ്രാർത്ഥനയാണത്. പടച്ചവനെ വർസുഖ് അഹ്ലഹു, ഈ നാട്ടുകാർക്ക് നീ ഭക്ഷണം നൽകണമേ, മിനസ്സമറാത്തി കാർഷിക ഫലങ്ങളിൽ നിന്ന്, പഴവർഗങ്ങളിൽ നിന്ന്, ഫലവർഗങ്ങളിൽ നിന്ന്. മൻ ആമന മിൻഹും ബില്ലാഹി വല്യൗമിൽ ആഖിർ, ഈ സമുദായത്തിൽ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർക്ക് നീ ഭക്ഷണം കൊടുക്കണമേ. എന്താണ് ഇങ്ങനെ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കാനുണ്ടായ കാരണം? നേരത്തെ ഇബ്രാഹിം നബി ഒരു പ്രാർത്ഥന നടത്തി. എന്താ പ്രാർത്ഥന? നിന്നെ ഞാൻ ലോകത്തിൻ്റെ നേതാവാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, വമിൻ ദുർരിയതി, എന്നാ പടച്ചവനെ എൻ്റെ വരാൻ പോകുന്ന തലമുറകൾക്ക് ഇത് കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോൾ, ലാ യനാലു അഹദി ളാലിമീൻ, ഇല്ലട്ടോ കൊടുക്കില്ല, അക്രമികൾക്ക് ഇത് ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി മനസ്സിലാക്കി, എനിക്ക് ശേഷം വരാൻ പോകുന്ന തലമുറയിൽ അക്രമികൾ വരാൻ സാധ്യതയുണ്ട്, ധിക്കാരികൾ വരാൻ സാധ്യതയുണ്ട്, അവർക്ക് അള്ളാഹുവിൻ്റെ ഈ സമ്മാനം കിട്ടില്ല എന്ന് പറഞ്ഞതാണല്ലോ. അപ്പോൾ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, പടച്ചവനെ ഈ നാട്ടിൽ വരുന്ന ഇനി വരാൻ പോകുന്ന തലമുറകൾക്ക്, അവരിൽ വിശ്വാസികൾക്ക് നീ ഭക്ഷണം കൊടുക്കണമേ. അപ്പോൾ ഇബ്രാഹിം നബി അവിടെ തിരുത്തുകയാണ്, അള്ളാഹു നോ 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 നോ, നിൻ്റെ പ്രാർത്ഥന തെറ്റാണ്, അങ്ങനെയല്ല, നീ പ്രാർത്ഥിച്ചതുപോലെ വിശ്വാസികൾക്ക് മാത്രം ആഹാരം കൊടുക്കുന്നവനല്ല അള്ളാഹു. അള്ളാഹു പറയാണ്, വമൻ കഫറ, നിഷേധിക്കും ഞാൻ കൊടുക്കും, നിഷേധിച്ചവനും നാം ഭക്ഷണം കൊടുക്കും, ഫലവർഗങ്ങൾ കൊടുക്കും, പഴം കൊടുക്കും, ഭൗതികമായ സുഖസൗകര്യങ്ങൾ കൊടുക്കും. നേരത്തെ ഞാൻ പറഞ്ഞത് നുബുവത്തിനെ കുറിച്ചാണ്, നേതൃത്വത്തെക്കുറിച്ചാണ്. അത് സൽക്കർമ്മികളും
നല്ലവരുമായ നിൻ്റെ തലമുറയിൽപ്പെട്ടവർക്കേ കൊടുക്കുകയുള്ളൂ. പക്ഷെ ഭക്ഷണോ അത് ഏത് നിഷേധിക്കും കൊടുക്കും. ഇവിടെ അള്ളാഹു സുബ്ഹാനഹുവതാലയുടെ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ, ലോകത്ത് ദൈവം തമ്പുരാൻ അള്ളാഹു സുബ്ഹാനഹുവതാല ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. വിശ്വാസികൾക്ക് നല്ല ഭക്ഷണം, വിശ്വാസികളല്ലാത്തവർക്ക് ഭക്ഷണമല്ല, ഇങ്ങനൊരു പരിപാടി ലോകത്തില്ല. അതുകൊണ്ട് തന്നെ നല്ല ഭൗതിക സൗകര്യങ്ങളൊക്കെ കിട്ടിയ ആളുകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടിയവരാണ്, നിങ്ങൾ ധരിക്കേണ്ടതില്ല. ഓ, അയാൾക്ക് പട്ടിണിയില്ല, അയാൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, നല്ല ഭൗതിക സൗകര്യങ്ങളുണ്ട്. പക്ഷേ പക്ക നിഷേധിയാണ്, നിരീശ്വരവാദിയാണ്, ദൈവത്തെ പരസ്യമായി നിഷേധിക്കുന്നവണ്. പക്ഷെ ഭൗതികമായ എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട് എന്ന് വിചാരിച്ചിട്ട് പടച്ചു തമ്പുരാൻ അദ്ദേഹത്തോട് സ്നേഹം കാണിച്ചിരിക്കുന്നു നിങ്ങൾ വിചാരിക്കരുത്. സൂറത്തുൽ കഹ്ഫിലെ അയാൾ പറഞ്ഞതുപോലെ ഒരു പണക്കാരൻ്റെ കാര്യം കഥ പറയുന്നില്ല, അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പം കിടക്കാൻ നേരല്ല. പണമുള്ളവർ, ഭക്ഷണമുള്ളവർ, സൗകര്യമുള്ളവർ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരാണെന്ന് വിചാരിക്കണം, അവർ കാഫിറുകളായിരിക്കാം. കാരണം കാഫിറുകൾക്ക് ഭക്ഷണം കൊടുക്കൂല എന്നല്ല പറഞ്ഞിട്ടില്ല, ആദർശം നോക്കിയിട്ടല്ല റിസ്ക് കൊടുക്കുന്നത്. അത് മനുഷ്യനാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല കൊടുക്കും, അതിലെന്തില്ല, വിവേചനമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്ലാം പ്രാർത്ഥിച്ചു, പടച്ചവനെ ഈ മക്കയിൽ വരുന്ന വിശ്വാസികളായ ആളുകൾക്ക് നീ ഭക്ഷണം കൊടുക്കണമേ. അപ്പം അള്ള പറയണം, അല്ല കേട്ടോ, ഈ നാട്ടിലുള്ള വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എല്ലാവർക്കും ഞാൻ ഭക്ഷണം കൊടുക്കും. വമൻ കഫറ, കാഫിറായവർക്കും നിഷേധിച്ചവർക്കും നന്ദി കെട്ടവർക്കും ഞാൻ ഭക്ഷണം കൊടുക്കും. ഫഉമത്തിഉഹു ഖലീലൻ, ഖലീൽ എന്ന് പറഞ്ഞാൽ കുറച്ച്, കുറച്ച് കാലത്തേക്ക് ജീവിത വിഭവം നാം അവന് നൽകും. ثم الطره الى عذاب النار, പിന്നെ നാം അവനെ നരക ശിക്ഷക്ക് നിർബന്ധിക്കും, നരക ശിക്ഷക്ക് വിധേയമാക്കും. ഇപ്പം കാഫിറാണെന്ന് വിചാരിച്ചിട്ട് അവനിവിടെ ഭക്ഷണം കിട്ടാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവൻ്റെ ജീവിക്കാൻ അവൻ എത്രയാണോ കാലം അനുവദിച്ചിട്ടുള്ള അത്രയും കാലം വിഭവങ്ങൾ അവന് നൽകും. ഈ കാലത്തിൻ്റെ വിഭവത്തിനാണ് മതാഉൻ ഖലീൽ എന്ന് പറയാം. അത് കഴിഞ്ഞാൽ പിന്നീട് അവൻ ഈ നിഷേധം കാണിച്ചതിൻ്റെ പേരിൽ അവന് ശിക്ഷ കിട്ടും. അത് പരലോകത്ത് വെച്ചാണ്, ഇഹലോകത്ത് വെച്ചല്ല കേട്ടോ. ثم الطره الى عذاب النار, നരകത്തിന്റെ ശിക്ഷ നാം അവൻ അനുഭവിപ്പിക്കും. وبئس المصير, അത് എത്ര മോശപ്പെട്ട താവളമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ഇബ്രാഹിം നബിക്ക് തിരുത്തി കൊടുക്കുകയാണ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അല്ല ഇത് ഇവിടെ ഭക്ഷണം എല്ലാവർക്കും കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനെ, തൻ്റെ ഭാര്യയെ, മകനെ അവിടെ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഒരു പുൽക്കൊടി പോലും വളരാത്ത നാട്, ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീസർ, ഒരു കൃഷിയിടമില്ല. എന്നാൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അങ്ങ് ഫലിച്ചപ്പോൾ, അള്ളാഹു സ്വീകരിച്ചപ്പോൾ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ അങ്ങോട്ട് ഒഴുകി വരാൻ തുടങ്ങി. ആളുകളുടെ മനസ്സ് അങ്ങോട്ട്, അവിടെ എത്തിയെങ്കിൽ എന്ന് കൊതിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ, അല്ല കോടിക്കണക്കിന് ആൾക്കാർ, ഒന്ന് മക്കയിലെത്തിയെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ആളുകൾ, ഈ എത്തുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവർക്ക് കുടിക്കാൻ, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ അവിടെ അള്ളാഹുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അവിടെ എത്തുന്നു, പട്ടിണിയില്ല. ലീലാഫി ഖുറൈശിൻ ഇലാഫിഹിം രിഹലത ശിതാഇ വസ്സൈഫ് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത് അല്ലദീ അത്അമഹും മിൻ ജൂഉ് വആമനഹും മിൻ ഖൗഫ്. ഖുറൈശികൾ അല്ലാഹു ഓർമ്മപ്പെടുത്താൻ, ഈ വീട് ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് പട്ടിണിയില്ലാതെ കഴിയാൻ കഴിയുന്നുണ്ട്, നിങ്ങൾക്ക് ആരും പേടിക്കണ്ട, കാരണം ആരും ഒന്നും ചെയ്യില്ല കഅബയിൽ. കഅബയുടെ ആളുകളാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല റെസ്പെക്റ്റ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലായിടത്തു നിന്നുള്ള ഭക്ഷണം അവിടെ എത്തുന്നു, അവിടെ നിർഭയമായി ജീവിക്കാൻ കഴിയുന്നു. ആരുടെ പ്രാർത്ഥനയാണ്? പണ്ട് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഉത്തരമാണത്. ഈ 4000 വർഷവും അങ്ങനെയായിരുന്നു. കഅബ ഇതുവരെ ഏതെങ്കിലും ഒരു അക്രമി വന്നിട്ട് തകർത്തിട്ടില്ല, ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. തകർക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ആര്? അബ്രഹത്ത് യമനിൽ നിന്ന് കഅബ തകർക്കാൻ വേണ്ടി വന്നു, പക്ഷേ കഅബൻ്റെ അടുത്തേക്ക് അങ്ങ് അടുക്കാൻ പറ്റിയില്ല. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ നബാബീൽ. അല്ലാഹുവിൻ്റെ പ്രത്യേക സൈന്യം, പക്ഷിക്കൂട്ടം അങ്ങ് വന്നു. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ,
ആ പക്ഷിക്കൂട്ടത്തിൻ്റെ അവയുടെ വായിൽ നിന്ന് അതാ അങ്ങനെ ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ എറിയുന്നു. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. പിന്നെ ആന കരിമ്പ് തോട്ടത്തിൽ കയറിയതുപോലെ ചവച്ചരച്ച വൈക്കോലുപോലെ അവരൊക്കെ ആകെ കണ്ടം തുണ്ടമായി ചിന്ന ഭിന്നമായി. കാഴ്ബയുടെ അടുത്തേക്ക് അടുക്കാൻ പറ്റിയിട്ടില്ല. അതാണ് കാഴ്ബ. ആർക്കും അങ്ങോട്ട് ആക്രമിച്ച് കയറാൻ പറ്റില്ല, കാരണം അത് അംനാണ്, സുരക്ഷിതമായ കേന്ദ്രമാണ്. പക്ഷെ വെള്ളപ്പൊക്കത്തിൽ തകർന്നിട്ടുണ്ട്, പിന്നെയും പുതുക്കി പണിതിട്ടുണ്ട്. അത് കാഴ്ബയുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫഉമത്തിഉഹു ഖലീലൻ സുമ്മ അൽതറുഹു ഇലാ അദാബിന്നാർ. അവന് കുറച്ചു കാലം അല്ലാഹു ഭക്ഷണം നൽകും, കാഫിറാണെങ്കിൽ നൽകും, മുസ്ലിമാണെങ്കിലും നൽകും, പിന്നീട് കാഫിറാണെങ്കിൽ അവന് ശിക്ഷ കിട്ടും. വബിസൽ മസീർ. അതെത്ര മോശപ്പെട്ട സങ്കേതമാണ്. ഇൻഷാല്ലാ കഅബയുടെ മറ്റ് ചരിത്രങ്ങൾ അടുത്തു വരുന്ന ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലെ അവൻ്റെ ആയത്തുകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നോദ്യോക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംനാ. ഇബ്രാഹീമ മുസല്ല വഅഹ്ദിനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഇല അൻ തഹ്ഹിറാ ബൈത്തിയ ലിത്തായിഫീൻ. للطائفين والعاكفين والركع السجود. وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. വൈദ ജാലിനൽ ബൈത്ത മസാബത്തൽ ലിന്നാസ്. ഈ വീടിനെ നാം ആക്കിയ സന്ദർഭം ഓർക്കുക. ജനങ്ങൾക്കുള്ള സംഗമസ്ഥാനം. വ അംന, സുരക്ഷിത കേന്ദ്രം. വത്തഹിദു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനാ സ്ഥലത്തെ നിങ്ങളും ആരാധനാ കേന്ദ്രമായി സ്ഥലമായി ഉപയോഗപ്പെടുത്തുക. വഅഹദനാ ഇലാ ഇബ്രാഹിമ വ ഇസ്മായിൽ. ഇബ്രാഹീമിനോടും ഇസ്മായിലിനോടും നാം കരാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അൻ തഹ്ഹിറാ ബൈത്തിയ ലിത്തായിഫീന വൽ ആകിഫീന വർ റുക്കഇ സുജൂദ്. നമസ്കരിക്കാൻ വരുന്നവർക്കും അവിടെ ഭജനമിരിക്കാൻ വരുന്നവർക്കും അവിടെ തവാഫ് ചെയ്യാൻ വരുന്നവർക്കും വേണ്ടി എൻ്റെ വീട് സുരക്ഷിതമാക്കി വൃത്തിയാക്കി വെക്കണം എന്ന്. വൈദ് കാല ഇബ്രാഹീമോ, ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച സന്ദർഭം. റബ്ബി ജാൽ ഹാദ ബലദൻ ആമിന, ഈ നാട്ടിനെ ഒരു നിർഭയ കേന്ദ്രമാക്കി മാറ്റണമേ. വർസുഖ് അഹുലഹു മിനസ്സമറാത്ത്, ഈ നാട്ടുകാർക്ക് നീ ഭക്ഷണം കൊടുക്കണമേ. മൻ ആമന മിൻഹും ബില്ലാഹി വല്യോമിൽ ആഹിർ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്ക്. കാല, അള്ളാഹു പറഞ്ഞു. വമൻ കഫറ, അല്ല, ഞാൻ നിഷേധികൾക്കും ഭക്ഷണം കൊടുക്കും. ഫൗമത്യുഹു കലീലൻ, കുറച്ചു കാലത്തേക്ക് അവന് നാം ഭക്ഷ്യവിഭവങ്ങൾ ആഹരിപ്പിക്കും. സുമ്മ അൽതറുഹു ഇലാ അദാബിന്നാർ, പിന്നീട് നരകശിക്ഷയിലേക്ക് നാം അവനെ കൊണ്ടുപോകും. വബിസൽ മസീർ, അതെത്ര മോശപ്പെട്ട സങ്കേതമാണ്.
ഇതിൽ അന്വേഷിക്കണ്ടെങ്കിൽ അന്വേഷിക്കാം. ആ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മഖാമു ഇബ്രാഹിം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കഅബയുടെ അടുത്ത് ചെല്ലുമ്പോൾ കാണുന്ന കല്ലാണ് മഖാമു ഇബ്രാഹിം എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. മഖാമു ഇബ്രാഹിം എന്ന് ആ കല്ലിന് പേരുണ്ട്. പക്ഷെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള വത്തഹിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, മഖാമു ഇബ്രാഹിമിനെ നിങ്ങൾ നമസ്കാര സ്ഥലമായി സ്വീകരിക്കുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ കല്ലാണെന്ന് വിചാരിച്ചാൽ വലിയ അപകടം പറ്റും. അതെന്താണെന്ന് വെച്ചാൽ, കാരണം ആ കല്ലും നിസ്കരിക്കാൻ പറ്റുമോ? ഞാഥവാ അതിൻ്റെ അടുത്ത് നിസ്കരിക്കാൻ തന്നെ എത്ര ആക്കി നിസ്കരിക്കാൻ, ഒരു രണ്ടാക്ക് മൂന്നാക്ക് അല്ലെങ്കിൽ പത്താക്ക്, അതിൻ്റെ അപ്പുറം എത്ര ആൾക്കാർ നിസ്കരിക്കാൻ പറ്റുക? അപ്പോൾ ഈ തവാഫ് കഴിഞ്ഞാൽ രണ്ടരക്കാലത്ത് നമസ്കരിക്കൽ സുന്നത്താണ് അല്ലേ? ഉംറയൊക്കെ ചെയ്യുമ്പോൾ, ഹജ്ജ് ചെയ്യുമ്പോൾ തവാഫ് കഴിഞ്ഞാൽ രണ്ടരക്കാലത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ ഈ മഖാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ പോയി നമസ്കരിക്കാൻ വേണ്ടി തിരക്കൂടും. തിരക്കൂടിയുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ തവാഫ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെ തട്ടും, അവർക്കൊരു ബുദ്ധിമുട്ടാണത്. അതുകൊണ്ട് തന്നെ മഖാം ഇബ്രാഹിം അവിടുന്ന് മാറ്റാൻ വേണ്ടിയുള്ള ആലോചന ഉണ്ട്. അപ്പോൾ അതിന്മലോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തോ പോയിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുകയെന്ന് വെച്ചാൽ ആകെ കുറച്ചാൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ എന്താ പറയുന്നത്, ഇത് ലോക ജനത എല്ലാവരും വരുന്ന സ്ഥലമാണ്, എല്ലാവർക്കും നമസ്കരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു ഇത് പറയുന്നത്. അപ്പോൾ ആ കുറച്ച് സ്ഥലമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം വേണ്ടത്ര കിട്ടൂല. അപ്പോൾ മഖാം ഇബ്രാഹിം എന്ന കല്ലിനും പറയും, പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന മഖാം ഇബ്രാഹിം എന്ന് പറയുന്നതും ആ ഹറമ മുഴുവനുമാണെന്ന് മനസ്സിലാക്കിയാൽ തവാഫ് കഴിഞ്ഞ് ഞങ്ങൾക്ക് എവിടെ പോയിട്ടും സമാധാനമായിട്ട് രണ്ടരക്ക് നമസ്കരിക്കാം, അല്ലാതെ അതിൻ്റെ പിന്നിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി തിരക്കൂട്ടേണ്ടതില്ല എന്നർത്ഥം. മഖാം ഹജറുൽ അസ്വദ് ഇബ്രാഹിം നബിക്ക് മുമ്പേ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കഅബ ഉണ്ടാക്കിയത് ഇബ്രാഹിം നബി ആവാൻ സാധ്യതയല്ല, അതിനു മുമ്പേ ആദൻ നബിയോ അല്ലെങ്കിൽ അതിനു മുമ്പേ ചില റിപ്പോർട്ടൊക്കെ പ്രകാരം മലക്കുകളാണ് കഅബ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. അള്ളാഹു അഅലം. എന്തായിരുന്നു, അതിന് മുമ്പേ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഹജറുൽ അസ്വദ് അതിന് മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കഅബ കെട്ടി കുറേ കെട്ടിപ്പൊക്കിയപ്പോൾ ഇബ്രാഹിം നബിയുടെ ഉയരത്തിലായി, പിന്നെ കല്ലൊക്കെ ഉണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കല്ല് വെച്ച് അങ്ങോട്ട് കയറ്റി വെച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ച് ഒരുപാട് കഥകളൊന്നും ഇപ്പോൾ ഞാൻ പറയാത്ത എന്താ വെച്ചാൽ അതിനൊന്നും ഇപ്പോൾ രേഖയില്ല. അപ്പോൾ ഇബ്രാഹിം നബി ആ കല്ലിങ്ങനെ പൊങ്ങി പൊങ്ങി വരും, ഇതിനെ ഉയരുന്നതനുസരിച്ച് അല്ലാതെ നമുക്കറിയാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ അങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങൾ പല കഥകളും ഒക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഇബ്രാഹിം നബിയുടെ കാൽപാദം സ്പർശിച്ച കല്ലാണത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇബ്രാഹിം നബി ഇങ്ങനെ നിന്നിട്ട് കുഴിയായതാണോ, കുഴി ഉണ്ടാക്കിയിട്ട് ഇബ്രാഹിം നബി അതിൽ നിന്നതാണോ, ഇതിലേ തർക്കമുള്ളൂ. ഉണ്ടായിരുന്നാൽ ആ സ്ഥലത്തെക്കുറിച്ചല്ല ഈ പറയുന്നത് എന്ന അഭിപ്രായത്തിനാണ് കൂടുതൽ മുൻഗണന. ഇല്ല, ഈ മഖാം ഇബ്രാഹിമിൻ പറഞ്ഞ ഈ സ്ഥാനത്തെ അവർ പൂജിച്ചതായി ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്നപോലെ ഹജറുൽ അസ്വദിനെയും പൂജിച്ചതായി കണ്ടിട്ടില്ല. പകരം മറ്റു പല പല കല്ലുകളും ഭംഗിയുള്ള ആളുകളുടെ രൂപം, ഇബ്രാഹിം നബിൻ്റെയും ഇസ്മായിൽ നബിൻ്റെയും ലാത്ത, ഉസ്സ, മനാത്ത, ഹുബുലുല്ലാല അങ്ങനെയുള്ള പല പല പേരുകളിലുള്ള വിഗ്രഹങ്ങളൊക്കെ കൊണ്ടുവന്ന് കഅബയിലും കഅബയ്ക്ക് പുറത്തൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ സഫാ മർവ അല്ലേ, സഫാ മർവയിൽ നമ്മൾ സഴി നടത്തുമല്ലോ, ആ അവിടെ സൊഫയുടെ മുകളിലുണ്ടായിരുന്ന ഒരു വിഗ്രഹത്തിൻ്റെ പേര് നായില എന്നായിരുന്നു എന്നാണ്. നായില എന്ന് പറയുന്നത് ഒരു കാമുകിയുടെ പേരായിരുന്നു എന്നാണ്. അതിൻ്റെ ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്, ഈ ഇന്നസ്സഫ വൽ മർവ മിൻ ഷഅഇറില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പിന്നെ പറയുന്നത്, നിങ്ങൾക്ക് അവിടെ സഅി നടത്തുന്നതിൽ കുറ്റമൊന്നുമില്ല എന്നാണ്. എന്താ അള്ളാഹു അങ്ങനെ പറയാൻ, നിങ്ങൾക്ക് അവിടെ സഴയെടുത്ത് കൂലിയിടുന്നല്ലേ പറയുന്നത്, എന്താ കുറ്റല്ല എന്ന് പറയുന്നത്? അതിനുള്ള മറുപടി, അതിനുള്ള വ്യാഖ്യാനം തഫ്സീറുകളൊക്കെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ഒരു ഈ നായില എന്ന് പറഞ്ഞിട്ടുള്ള വിഗ്രഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ സഫൻ്റെയും മറുവേൻ്റെ അടക്കം ഇങ്ങനെ സഴ നടത്തുമ്പോൾ ഈ ഒരു വിഗ്രഹത്തിൻ്റെ ചിന്ത വരുമ്പോൾ അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്നുള്ള ഒരു മനസ്സിൽ അവർക്കൊരു ചെറിയ സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ കുറ്റമില്ല, ലാ ജുനാഹ അലൈക്കും അൻ അൻ യത്തവഫ ബിഹിമ, നിങ്ങൾക്കതിൽ
ചുറ്റുന്നതിൽ അതിനെ സഴി നടത്തുന്നതിൽ യാതൊരു കുറ്റമല്ല എന്ന് പറയാൻ കാരണം അതാണെന്ന് പറയും. അപ്പോൾ കുറേ വിഗ്രഹങ്ങൾ പല പേരിലും, പല പിന്നെ പെണ്ണുങ്ങളുടെ പേരിലും ആണുങ്ങളുടെ പേരിലും പ്രവാചകന്മാരുടെ പേരിലും പുണ്യപുരുഷന്മാരുടെ പേരിലൊക്കെ അവർ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ എന്നാണ്. പക്ഷേ ഈ കല്ല് ആരാധിച്ചതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിങ്ങൾ മാർഗദർശി കേൾക്കുന്ന ആളുകളാണെങ്കിൽ അറിയാം, അതിൽ ഈ അറബികളുടെ മതവും അവരുടെ സംസ്കാരവും ചരിത്രമൊക്കെ കുറേ പറയുന്നുണ്ട്. അതിൻ്റെ ചരിത്രത്തിൽ എങ്ങനെയാണ് കഅബയിലേക്ക് വിഗ്രഹങ്ങൾ വന്നത് എന്നും എങ്ങനെയാണ് ഈ ഇബ്രാഹിം നബിയുടെ പിന്മുറ അല്ലെങ്കിൽ ഇസ്മായിൽ നബിയുടെ തലമുറക്കാർ എങ്ങനെയാണ് വിഗ്രഹാരാധകരായി മാറിയത്. അമ്രുബ്നു ലുഹൈ എന്ന് പറയുന്ന ആൾ ആണ് അയാൾ സിറിയയിലേക്ക്, അതുവരെ അവിടെ യാതൊരു വിഗ്രഹവും ഉണ്ടായിരുന്നില്ല. ഇയാൾ കച്ചവടത്തിന് വേണ്ടിയിട്ട് സിറിയയിലും മറ്റൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ മാർക്കറ്റ് ചെല്ലുമ്പോൾ നല്ല നല്ല മൊഞ്ചുള്ള വിഗ്രഹങ്ങളൊക്കെ, എന്നിട്ട് ആൾക്കാരൊക്കെ അതിങ്ങനെ വാങ്ങിക്കൊണ്ട് പോകുന്നു, ആൾക്കാരൊക്കെ അതിനിങ്ങനെ പൂജിക്കുന്നുണ്ട്. മൂപ്പരിക്കുന്നു ഇന്നാ പിന്നെ ഇത് നമ്മളാട്ട് കൊണ്ടായാലും എങ്ങനെ ഉണ്ടാവും. അങ്ങനെ മൂപ്പര് ഒന്നിനൊന്ന് വാങ്ങിക്കൊണ്ടൊന്നും അത് കഴിവൻ്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ചു. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒന്ന് 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 പ്രതിഷ്ഠിച്ചാൽ മതി, ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടാണ്ട്. അപ്പോൾ ആൾക്കാർ ഇതെന്താ, ഇതിന് മുമ്പ് പ്രാർത്ഥിച്ചാൽ വലിയ കൂലി കിട്ടും. അങ്ങനെ വന്ന് അങ്ങനെ അമ്രുബ്നു ലുഹൈ ആണ് ഈ ഈ ഇതിന് തുടക്കം കുറിച്ചത് എന്ന് കാണുന്നുണ്ട്. പിന്നീട് പല 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 വിഗ്രഹങ്ങളോടെ വന്നു. ആൾക്കാർ ഒരു തുണി ചുറ്റിയാൽ മതി, അല്ലെങ്കിൽ ഒരു നല്ല കല്ല് കിട്ടിയാൽ മതി, അതിനെ ആരാധിക്കുന്ന രൂപത്തിൽ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തമാശയായിട്ട് പല പല ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകളൊക്കെ ഉണ്ട്. ഒരു സ്വാമിയും അവരുടെ അനുയായികളും ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ സ്വാമിൻ്റെ പിന്നെ ഈ പുറത്ത് ഇടുന്ന ഈ വസ്ത്രം അലക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് പിഴിഞ്ഞിട്ട് ഈ ഇത് എന്താണ് കല്ലില്ലേ, എന്താണ് മീസാങ്കൽ അല്ല എന്തെന്ന് പറയാം, ഈ മൈൽസ് കുറ്റി അതിന്മാത് വെച്ചിട്ടൊരു കല്ല് വെച്ചു. അവരെന്തൊരു അങ്ങോട്ട് താഴേക്ക് പോയപ്പോഴും ആൾക്കാരൊക്കെ വന്നിട്ട് അതിനെ പൂജിക്കാൻ തുടങ്ങി. തിരിച്ചു നോക്കുമ്പോൾ ഭയങ്കര ജനം. ഇത് ഇന്ത്യയിലൊരു ഒരു ഒരവസ്ഥയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരർത്ഥത്തിൽ തമാശയാണെങ്കിൽ പോലും നമ്മുടെ നാടിൻ്റെ ഒരു ദുരവസ്ഥ ചിത്രീകരിക്കുന്ന സംഭവമാണ്. ഏകദേശം ഇതേ അവസ്ഥയൊക്കെ തന്നെ ആയിരുന്നു അറബികൾക്ക്, ജാഹിരിയ അറബികൾക്ക് ഉണ്ടായിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി, എങ്ങനെ? ഒരു രണ്ട് സംഗതി ഉണ്ട്, ഞാൻ നിങ്ങൾ നേരത്തെ ചോദിച്ചപ്പോൾ പറയാൻ വിട്ട ഒരു സംഗതി. ഒന്ന് ഹജറുൽ അസ്വദിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയണം. ഹജറുൽ അസ്വദ് ആദ്യം ഹജറുൽ അബിയലായിരുന്നു എന്നാണ് പറയുന്നത്. വെളുത്ത കല്ലായിരുന്നു. പിന്നെ ആൾക്കാരൊക്കെ കൂടി കൂടി വന്നിട്ട് അവരുടെ പാപങ്ങളൊക്കെ അത് ഏറ്റെടുത്തിട്ട് കറുത്തു പോയതാണ്. ഈ എന്ത് വ്യാഖ്യാനാണത് എനിക്കറിയില്ല. ഇതെന്താ പിന്നെ പാപം, നമ്മൾ അവിടെ ചെന്ന് അതിനെ തൊടുമ്പോഴേക്ക് നമ്മുടെ പാപമൊക്കെ നമുക്ക് കയറി പറ്റുമോ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആണ് അത് കറുത്തു പോയത്. അള്ളാഹു അല്ല, അതൊക്കെ ആളുകളുടെ ഭാവനയാവാനാണ് നല്ല സാധ്യത. ഹജറുൽ അസ്വദ് എന്ന് പറയുമ്പോൾ അത് കറുത്ത കല്ലനായിരിക്കാനാണ് സാധ്യത. പിന്നെ കഅബയുടെ പുറത്തൊരു ചെറിയ ഹത്തീം എന്നാണ് അതിന് പേര്. ഒരു ചെറിയൊരു ഒരു അരച്ചുമരു കാണാം. അതെന്താണെന്ന് വെച്ചാൽ കഅബ ആദ്യം അവിടെയായിരുന്നു, അല്ലെങ്കിൽ അത്രക്കു കൂടി വീതിയും വിശാലതയുള്ള സ്ഥലമായിരുന്നു കഅബ. പക്ഷേ ഈ കഅബ പണിയാൻ ഹലാലായ പണം മാത്രമേ ഉപയോഗിക്കാവൂ അവർക്ക് പണ്ട് നിർബന്ധമാണ്. അവരെല്ലാം തമ്മാടിത്തും ചെയ്യും, പക്ഷേ ഹലാലായ പൈസ കഅബ ഉണ്ടാക്കാൻ ഹലാലല്ലാത്ത പൈസ ഉപയോഗിക്കാം. അപ്പോൾ ഹലാലായ പൈസയൊക്കെ ഒരു കൂട്ടി നോക്കുമ്പോൾ ഇത്ര അങ്ങോട്ട് എടുക്കാനില്ല. ഇപ്പോൾ പറഞ്ഞാൽ തൽക്കാലം ഇപ്പോൾ നമുക്ക് ഹലാലായ പൈസ കൊണ്ട് ഇതുവരെ എടുക്കുക. ഇനി പൈസ ഹലാലായത് കിട്ടുമ്പോൾ നമുക്ക് വിശാലാക്കാമെന്ന് വെച്ചിട്ട് കുറേശികൾ പുതുക്കിപ്പണിതപ്പോൾ കുറേശ്ശി അവിടെ നബിൻ്റെ കാലത്ത് നബി ഒരു 10-35 വയസ്സുള്ള കാലത്ത് കഅബ ഒന്ന് പൊളിഞ്ഞ സംഭവം അറിയാലോ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവസാനം ഹജറുൽ അസ്വദ് ഒരു തുണിയിൽ വെച്ചിട്ട് എടുത്ത് പൊക്കി കൊടുക്കുന്നൊരു സംഭവം ഉണ്ടായല്ലോ. ഇതിൽ ആ സമയത്ത് അവരിത് പുതുക്കി പണിതപ്പോൾ കുറച്ച് ഭാഗം ഒഴിവാക്കി, കാരണം അത്രത്തോളം അവരുടെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. അത് കഅബക്കകത്തുള്ള സ്ഥലമായതുകൊണ്ടാണ് ആ ഭാഗം പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ തവാഫ് ചെയ്യരുത്, പുറത്തുകൂടെ തവാഫ് ചെയ്യണം, എന്നാലേ ശരിക്കും തവാഫാവുള്ളൂ എന്ന് പറയാനുള്ള കാരണം അതാണ്. അത് ശരിക്കും കഅബയുടെ അകം തന്നെയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും കൂടി കൂട്ടിയിട്ട് പുതുക്കി പണിതാലോ എന്ന് ആലോചിച്ചിരുന്നു എന്നുള്ള ചരിത്രത്തിൽ കാണുന്നുണ്ട്. പക്ഷേ പിന്നെ നബി എന്നെ വേണ്ടാന്ന് വെച്ചു. കാരണം എന്ന് വെച്ചാൽ പിന്നെ അങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ തോന്നിയമാതിരി പുതുക്കി പണിത് ആ കൂടിയ പ്രശ്നമാക്കേണ്ടെന്ന് വെച്ചിട്ട് നബി അത് വേണ്ടാന്ന് വെച്ചതാണ്. അതാണ് ആ അരച്ചുമരൻ്റെ കാര്യം. കഅബൻ്റെ ഉള്ളിൽ നമസ്കരിക്കാം. കഅബൻ്റെ ഉള്ളിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എങ്ങോട്ട് ഇരുന്ന് നമസ്കരിക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, മഖാമു ഇബ്രാഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇബ്രാഹിം നബി നിന്ന സ്ഥലം എന്നാണ്. കഅബൻ്റെ ഉള്ളു അതിൽപ്പെടും, പുറം അതിൽപ്പെടും. ഈ പറഞ്ഞ പോലെ കഅബൻ്റെ ഉള്ളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. പക്ഷേ ഒരു ഒരു സിമ്പിൾ ലോജിക്ക് നോക്കി വെച്ചാൽ ഒരു പ്രത്യേക സ്ഥലം എന്നതിനുപരി ആ പരിസരം മുഴുവൻ എന്ന അർത്ഥത്തിലുള്ള ആശയമായിരിക്കും കുറച്ചും കൂടി ഫിറ്റാവുക.
ശരിക്കും കാഴ്ബന്താകാൻ ഞാൻ കണ്ടിട്ടില്ല. അതെ, ഞാനും അതിൽ കണ്ടിട്ടുള്ളത് അതിൻ്റെ വീഡിയോ, അതിൻ്റെ ഫോട്ടോഗ്രാഫി അത് ചെയ്തിട്ടുണ്ട്. അവിടെ ചെറിയ ചില കൊത്തുപണികളും അലങ്കാരപ്പണികളൊക്കെ അതിനകത്തുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ അതെ കഴിഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നാലും കഴബയുടെ അകവും മോശമാക്കിയിട്ടില്ല, പുറം പിന്നെ നല്ല സ്വർണ്ണ വർണ്ണം വെച്ച്, സ്വർണ്ണ എന്താണ് പറയുക, പിന്നെ കില്ല ഒക്കെ വെച്ച് നല്ല ഉഷാറാക്കിയിട്ടുണ്ട്. അത് ഒന്ന് പൊക്കി വെക്കുമ്പോൾ കാണാൻ പറ്റും കഴബയുടെ ആ കല്ലെങ്ങനെയാണുള്ളത് എന്നൊക്കെ. അങ്ങനെ ഏത് കല്ല്? ഏത് കല്ല്? അതാ ഞാൻ പറഞ്ഞു, മഖാം ഇബ്രാഹിം ഒരിക്കൽ മാറ്റിയിരുന്നു, ഇനി